നമസ്കാരം അങ്ങനെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി അവസാനിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രത്യക്ഷിത തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യത എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന പരസ്യവാചകത്തോടെ മത്സരരംഗത്ത് സജീവമായ സി പി എമ്മിന് പക്ഷേ ഇത്തവണയും കനൽ ഒരു തരികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കഴിഞ്ഞ തവണ ആലപ്പുഴയിലാണെങ്കിൽ ഇത്തവണ ആലത്തൂരാണ് സി പി എമ്മിന്റെ മാനം കാത്തത് സംസ്ഥാനത്ത് ബി ജെ പിക്ക് എൽ ഡി എഫിനും ഒരു സീറ്റ് വീതം എന്നത് നേതാക്കൾക്കിടയിൽ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എം എൽ എമാരെയും തലമൂത്ത നേതാക്കന്മാരെയും കേന്ദ്ര കമ്മിറ്റി അംഗത്തെ വരെ മത്സരിപ്പിച്ചെങ്കിലും ജനം തോൽപ്പിച്ചത് പാർട്ടിക്ക് വലിയ അഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമാണ് യു ഡി എഫിന് മിന്നും ജയം നൽകിയതെന്ന തിരിച്ചറിവ് സി പി എമ്മിലും ചർച്ചയാവുകയാണ് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നിവ ഭരണത്തിന്റെ ശോഭ കെടുത്തി എന്ന കാര്യത്തിൽ പാർട്ടിക്ക് സംശയമില്ല എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയടക്കം തെരഞ്ഞെടുപ്പ് ഫലം പോലും വന്നിട്ടില്ല എന്ന മട്ടിലാണ് മുന്നോട്ട് പോകുന്നത് ലോക്സഭയിൽ സി പി എമ്മിന് നാല് സീറ്റ് മാത്രമാണ് ലഭിച്ചത് പഴയ ചെങ്കോട്ടയായിരുന്ന ബംഗാളിലും ത്രിപുരയിലും സമ്പൂജ്യർ സി പി എമ്മിന്റെ നാലിൽ രണ്ടും സി പി ഐയുടെ രണ്ടും തമിഴ്നാട്ടിൽ കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട ഡി എം കെ സഖ്യത്തിന്റെ സംഭാവനയാണ് രാജസ്ഥാനിൽ കോൺഗ്രസ് പിന്തുണയിൽ നേടിയ സിക്കർ സീറ്റാണ് സി പി എമ്മിന്റെ അക്കൗണ്ടിലെ മറ്റൊരു നേട്ടം കേരളത്തിലെ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണനും ദേശീയ തലത്തിൽ സി പി എം നാല് സീറ്റും സി പി ഐ രണ്ട് സീറ്റും സി പി ഐ എം എൽ രണ്ട് സീറ്റുമാണ് നേടിയത് കേരളത്തിലെ ഒന്നിനു പുറമേ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് തമിഴ്നാട്ടിൽ മധുര ഡിണ്ടിഗൽ മണ്ഡലങ്ങളിലാണ് ജയിച്ചത് മധുരയിൽ എസ് വെങ്കിടേഷൻ രണ്ട് ലക്ഷത്തിന്റെ വോട്ടിന് വിജയിച്ചു ഡിണ്ടിഗയിൽ ആർ സച്ചിദാനന്ദം നാലര ലക്ഷത്തോളം വോട്ടിനാണ് വിജയിച്ചത് തമിഴ്നാട്ടിലെ തിരുപ്പൂർ നാഗപട്ടണം എന്നിവിടങ്ങളിലാണ് സി പി ഐയുടെ ജയം നാഗപട്ടണത്ത് വി സെൽവരാജ് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിനും തിരുപ്പൂരിൽ കെ സുബ്ബരായർ ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിനും ജയിച്ചു ബീഹാറിലെ അറ മണ്ഡലത്തിൽ സുദാമ പ്രസാദ് കാരക്കാട്ട് മണ്ഡലത്തിൽ രാജാറാം സിംഗ് എന്നീ സി പി സ്ഥാനാർത്ഥികൾ വിജയിച്ചു കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവി ഉള്ളത് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് സിക്കാറിലെ ജയത്തോടെ സി പി എമ്മിന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിക്കും ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നാലിടത്ത് സംസ്ഥാന പാർട്ടിയെ തുടരാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയെ തുടരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ തന്ദേശ വോട്ടിൽ ഇടതുപക്ഷം ശക്തി പ്രകടിപ്പിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി വിജയൻ തുടർഭരണം പിടിച്ചതും യു ഡി എഫ് പത്തൊമ്പത് സീറ്റ് നേടിയ രണ്ടായിരത്തി പത്തൊമ്പതിന് പിന്നാലെയാണ് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടമല്ലെന്ന നഗ്നസത്യം ഇടതുപക്ഷത്തെ വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ ഫലം മുൻപ് രാജഭരണം നിർണയിച്ചിരുന്ന ഇടതുപക്ഷം ഇന്ന് കനലായി ചുരുങ്ങിയതിന്റെ കാരണം കണ്ടെത്തി പാർട്ടി ഉടൻ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ ബംഗാളിലും ത്രിപുരയിലും അധികാരം കൈമോശം വന്നതുപോലെ നാളെ കേരളത്തിലും സംഭവിച്ചേക്കാം എന്നതിൽ സംശയം വേണ്ട വെബ് ഡെസ്ക്